നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. 1931 പ്രൊഫസർ PC മഹനബ്ലോവിസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. ഏകദേശം 89 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് 1959 ഇന്ത്യൻ പാർലമെന്റിലെ ആക്ട് വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറി. അപ്പം അവർ നടത്തുന്ന കോഴ്സുകൾക്കെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും സ്റ്റൈപ്പൻഡോടെ അല്ലെങ്കിൽ ഫെലോഷിപ്പോടുകൂടി തന്നെ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതും അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് ഇപ്പോൾ ഇപ്പം ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, PhD ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. ഇത് മെയിനായിട്ട് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതലും. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാപനത്തില്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കുവാനായിട്ടുള്ള അവസരമാണ് ലഭിക്കുന്നത്. അപ്പം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മതിയാവും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ കോഴ്സുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ കരിയറുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതേപോലെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെയാണ് ഞാൻ പബ്ലിഷ് ചെയ്യാറുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൊൽക്കട്ടയിലാണ് അതിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ടും ഇതിന്റെ സെന്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മെയിൻ ആയിട്ടുള്ള കൊൽക്കട്ടയിലുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതിന് കീഴിലുള്ള ഈ സെന്ററുകളിൽ നടത്തുന്ന കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെ PhD യോടെ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രൊവൈഡഡ് 2021 സെപ്റ്റംബർ 1 മുമ്പ് അവർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ അർഹതയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പ് ഒക്കെ അവൈൽ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് കഴിയും. അത് യഥാസമയം അവരുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ നമ്മൾ എലിജിബിൾ ആയിട്ട് വരണമെന്ന് മാത്രം ഉള്ളൂ. നമുക്ക് കോഴ്സുകളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓണേഴ്സ് പ്രോഗ്രാം ആണത്. അത് കൊൽക്കട്ട സെന്ററിലാണ് ഈ കോഴ്സ് നടക്കുന്നത്. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് അത്. അതിന് യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10+2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും, കണക്കും ഇംഗ്ലീഷും സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം നിർബന്ധമുണ്ട്. അപ്പം ഇതിലേക്ക് സെലക്ഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും 5000 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ പ്രവേശനം നടത്തുന്ന ഒരു റിട്ടേൺ പരീക്ഷ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡില് അതിൽ വിന്നർ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവാർഡീസ് ആയിട്ടുള്ളവർക്ക് അവരെ ഈ റിട്ടേൺ ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കോഴ്സാണ് 3-ഇയർ ബാച്ചലർ ഓഫ് മാത്തമാറ്റിക്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം. ഇത് ബംഗളൂരു സെന്ററിലാണ് നടത്തുന്നത്. അപ്പം ഇതിന്റെയും യോഗ്യത 10+2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആണ്. അതായത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുണ്ട്. ഇത് ഈ കോഴ്സിലും പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾക്ക് 5000 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിന്റെ പ്രവേശനം എഴുത്തു പരീക്ഷയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഫിനിഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലെ വിന്നേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അവാർഡീസ് ആയിട്ടുള്ളവരെ അവരെ എഴുത്തു പരീക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. 3-ാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 2-ഇയർ മാസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ആണ്. അത് ഡൽഹി സെന്ററിലാണ് നടക്കുന്നത്. അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അതിന്റെ സ്റ്റൈപ്പൻഡ് സെലക്ഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും 8000 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. 4-ാമത്തെ കോഴ്സും 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ് പ്രോഗ്രാം ആണ്. അത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബംഗളൂരു സെന്ററിലാണ് നടക്കുന്നത്. അതിന്റെയും യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തെ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള ബാച്ചലേഴ്സ് ഡിഗ്രിയാണ്. അപ്പം അതിനും സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 8000 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. 5-ാമത്തെ പ്രോഗ്രാം ഒരു മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാം ആണ്. അത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്നുള്ളതാണ്. അത് കൊൽക്കട്ടയിലും ഡൽഹി സെന്റർ 2 സെന്ററിൽ അത് നടക്കുന്നുണ്ട്. അപ്പം അതിന്റെയും യോഗ്യത ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിയാണ്. അതിനും സെലക്ഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും 8000 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും.
ആറാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഇയർ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് സയൻസ്. അത് ബംഗളൂരു സെന്ററിലും ഹൈദരാബാദ് സെന്ററിലും ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ഇതിൻ്റെയും ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഇത് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ഈ കോഴ്സിനും 8000 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഈ ഏഴാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഇയർ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സാണ്. അത് സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബംഗളൂരു സെന്ററിലാണ് ഈ കോഴ്സ് നടക്കുന്നത്. അതിന്റെയും യോഗ്യത ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഇതിലും സെലക്ഷൻ ലഭിക്കുന്നവർക്കെല്ലാം 8000 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എട്ടാമത്തെ കോഴ്സ് എന്നുള്ളത് 2 ഇയർ മാസ്റ്റർ ഓഫ് ടെക്നോളജി എംടെക് പ്രോഗ്രാം ആണ്. അത് കമ്പ്യൂട്ടർ സയൻസിലുള്ളത്. അത് കൊൽക്കത്ത സെന്ററിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി യോഗ്യത എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് പാസ്സായ ബി ടെക് അല്ലെങ്കിൽ ബി ഇ ഡിഗ്രി ആയ തത്തുല്യമായ യോഗ്യത, അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആയാലും മതി. അതിൽ മാത്തമാറ്റിക്സ് 10+2 പഠിച്ചതിന് ശേഷമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഈ എം ടെക് പ്രോഗ്രാമിന് സെലക്ഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും 12,400 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്, ഗേറ്റ് പരീക്ഷ പാസ്സായവർക്ക് ഒരു പ്രത്യേക സ്കോറിന് മുകളിൽ, അതായത് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് ആ പ്രത്യേക ഗേറ്റ് സ്കോറിന് മുകളിലെ സ്കോറുള്ള എല്ലാ കുട്ടികൾക്കും അവരെയും ഈ റിട്ടേൺ ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കോഴ്സും 2 ഇയർ ഓഫ് മാസ്റ്റർ ഓഫ് ടെക്നോളജി ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. അത് കൊൽക്കത്ത സെന്ററിലാണ് കോഴ്സ് നടക്കുന്നത്. അത് ഒരു എം ടെക് പ്രോഗ്രാമാണ്. അതിന്റെയും യോഗ്യത 4 വർഷം നീണ്ടു നിൽക്കുന്ന ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ യോഗ്യത, അല്ലെന്നുണ്ടെങ്കിൽ 10+2 മാത്തമാറ്റിക്സ് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള മാത്തമാറ്റിക്സ് ഏതെങ്കിലും സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അതുള്ളവർക്ക് ഈ എം ടെക്കിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പം ഇതിനും സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്കെല്ലാം 12,400 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെയും ബാധകമാണ്. ഗേറ്റ് സ്കോർ, ഒരു പർട്ടിക്കുലർ ഗേറ്റ് സ്കോർ അത് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് അതിന് മുകളിൽ ഗേറ്റ് സ്കോർ ഉള്ളവരെയൊക്കെ എഴുത്തു പരീക്ഷയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് നേരിട്ട് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. 10ാമത്തെ കോഴ്സ് 2 ഇയർ മാസ്റ്റർ ടെക്നോളജി ഇൻ ക്വാളിറ്റി റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് എന്നുള്ളതാണ്. അത് കൊൽക്കത്ത സെന്ററിൽ നടക്കുന്ന കോഴ്സാണ്. അതിനു വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറ്റ് 10+2 10+2 ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില്. അതേപോലെ ഫിസിക്സും കെമിസ്ട്രിയും 10+2 പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ആർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ബി അല്ലെങ്കിൽ ബി ടെക് അത് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ 3 യോഗ്യത ഉള്ളവർക്കും ഈ എം ടെക് പ്രോഗ്രാമിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. സെലക്ഷൻ ലഭിക്കുന്നവർക്കെല്ലാം 12,400 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. 11ാമത്തെ കോഴ്സ് 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ളതാണ്. അത് നോർത്ത് ഈസ്റ്റ് സെന്റർ ആയ തേസ്പൂരിലും അതേപോലെ ചെന്നൈയിലുമാണ് ഇത് കോഴ്സ് നടക്കുന്നത്. ഇതിനുവേണ്ടി യോഗ്യത എന്ന് പറഞ്ഞാൽ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ് ചേർന്ന ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ബി അല്ലെങ്കിൽ ബി ടെക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇത് ഈ കോഴ്സിന് 1 ഇയർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഇതിലേക്കുള്ള തേസ്പൂർ സെന്ററിലെ സീറ്റിന്റെ 50% നോർത്ത് ഈസ്റ്റിലുള്ള കുട്ടികൾക്കായി റിസർവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തേസ്പൂർ നോർത്ത് ഈസ്റ്റിലുള്ള കുട്ടികൾക്ക് 3,000 രൂപ വീതം അവർക്ക് മാത്രം സ്കോളർഷിപ്പും ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ ലഭിക്കും. 12ാമത്തെ കോഴ്സ് എന്ന് 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ മാനേജ്മെന്റ് വിത്ത് സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ളതാണ്. അത് ഗിരിദിക് സെന്ററിലാണ് ഇതിന്റെ കോഴ്സ് നടക്കുന്നത്. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച് 2+2 പഠിച്ച ശേഷം നേടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ കോഴ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. 13ാമത്തെ കോഴ്സ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പല സബ്ജക്റ്റുകളിൽ റിസർച്ച് ഫെലോഷിപ്പ് അവൈലബിൾ ആണ്. പല സെന്ററുകളിലും അവൈലബിൾ ആണ്. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഒന്നാമത് സ്റ്റാറ്റിക്സിലേക്കുള്ള റിസർച്ച് ചെയ്യാനുള്ള അവസരം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അവൈലബിളുള്ള കൽക്കട്ട, ഡൽഹി, ബംഗളൂരു ആൻഡ് ചെന്നൈ സെന്റർ, ഈ 4 സെന്ററുകളിലും സ്റ്റാറ്റിക്സിലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അവൈലബിൾ ആണ്. മാത്തമാറ്റിക്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത, ഡൽഹി, ബംഗളൂരു ആൻഡ് ചെന്നൈ, ഈ 4 സെന്ററുകളിൽ മാത്തമാറ്റിക്സിനുള്ള JRFഉം അവൈലബിൾ ആണ്. അതുപോലെ കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നീ സെന്ററുകളിലെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ JRFന്റെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ സെന്ററുകളിലെ കമ്പ്യൂട്ടർ സയൻസിലെ JRF അവൈലബിൾ ആണ്. അതുപോലെ കൊൽക്കത്ത, ഡൽഹി, ബംഗളൂരു ആൻഡ് ചെന്നൈ സെന്ററിലെ ക്വാളിറ്റി റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ റിസർച്ചിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ഫിസിക്സ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സിനാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത സെന്ററിൽ JRF അവൈലബിൾ ആണ്. ജിയോളജിയിലും കൊൽക്കത്ത സെന്ററിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ബയോളജിക്കൽ സയൻസ് പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ആൻഡ് എക്കോളജിക്കൽ റിസർച്ചിനാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയിലും ഗിരിദിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്ററിലാണ് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് JRFനായിട്ട് ബംഗളൂരു സെന്ററിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സ്കോളർഷിപ്പും ലഭിക്കുന്ന ആൾക്കാർക്ക്, സെലക്ഷൻ ലഭിക്കുന്നവർക്കെല്ലാം പ്രതിമാസം 31,000 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും.
നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലേക്കാണ് ഇതില് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പക്ഷേ റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള പ്രവേശന നടപടികൾ നടത്തുക. അപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം. താല്പര്യമുള്ളവരൊക്കെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. www.isacal.ac.in/admission എന്നുള്ള സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് മെയിൽ ആയിട്ടുള്ള അൺറിസർവ്ഡ് ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 1250 രൂപ വേണം അപേക്ഷ ഫീസ്. അതേസമയം ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള അൺറിസർവ്ഡ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അവർക്ക് 780 രൂപ ഫീസ് മതി. SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ നോൺ ക്രീമി ലെയർ ആയിട്ടുള്ള OBC കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവര്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ളവർ, അവർക്കൊക്കെ 625 രൂപ ഫീസ് മതിയാവും. ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അപേക്ഷിക്കാൻ അടയ്ക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട തീയതികൾ നമ്മൾ നോക്കാം. ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങുന്നത് 2023 മെയ് 3 മുതലാണ്. ഇനിയും സമയമുണ്ട്, നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. 2023 മെയ് 3 മുതലേ പോർട്ടൽ ഓപ്പൺ ആയി നമുക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് അവസാനിക്കാൻ തീരുന്നത് 2023 ജൂൺ 1 ആണ്. അപ്പൊ മെയ് 3 മുതൽ ജൂൺ 1 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ നമുക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അപേക്ഷ അടയ്ക്കാൻ പറ്റുന്നത് 5th മെയ് മുതലാണ്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ ക്ലോസ് ചെയ്യുന്നത് 5th ജൂൺ 2021 വരെയാണ്. അപ്പം JRF സ്റ്റാറ്റിസ്റ്റിക്സുള്ള JRFന്റെ ടെസ്റ്റ് 11 ജൂലൈ 2021 നടക്കും. ബാക്കി എല്ലാ പരീക്ഷയുടെയും എല്ലാ കോഴ്സിന്റെയും എല്ലാ പ്രോഗ്രാമിന്റെയും എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നത് 2021 ജൂലൈ 18 അറിയിച്ചിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവരൊക്കെ യഥാസമയം അപ്ലൈ ചെയ്യുക. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അതിന്റെ കൽക്കട്ടയിലുള്ള മെയിൻ സെന്ററുകളിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സെന്ററുകളിലുമാണ് ഈ കോഴ്സുകൾ നടത്തുന്നത്. നമുക്ക് പ്രത്യേകത നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നേരെ ഈ വീഡിയോ കണ്ടുവരാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും രേഖപ്പെടുത്തുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ. അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോളർഷിപ്പ് നേടി നല്ലതായി പഠിച്ച് നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.